സംസാരിക്കുവാനുള്ളത് പാലക്കാടിനെ കുറിച്ചാണ്. പാലക്കാട് മണ്ഡലം ഇത്തവണ ഒരുപക്ഷെ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പ്രതീക്ഷകൾ വെക്കാൻ കാരണങ്ങൾ ഏറെയാണ്. കാരണം ഇ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ മത്സരിക്കുന്നു. ഇ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വ്യക്തിപ്രഭാവവും രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ള ഒരു റീച്ചുമുള്ള ഒരു വ്യക്തിയാണ്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ക്ലീൻ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എ അവിടെ കൃത്യമായി 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് യു ഡി എഫിന് അവിടെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. എന്നാൽ ഇതിനെയും മറികടന്നുകൊണ്ട് ഈ ശ്രീധരൻ അവിടെ ജയിച്ചു കയറാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നിൽക്കുന്നത്. കാരണം ഈ ശ്രീധരൻ വന്നതോടുകൂടി പാലക്കാട് ഒരു വലിയ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അത്തരത്തിൽ ഈ ശ്രീധരന് അനുകൂലമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് അവിടെ രൂപപ്പെടുന്നുണ്ട് എന്നും രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് വോട്ടായി മാറുമെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ പാലക്കാട് പുഷ്പം പോലെ ഇങ്ങ് എടുക്കാൻ പറ്റും എന്നുമാണ് ബി ജെ പി ഇപ്പോൾ കൃത്യമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് കേന്ദ്ര നേതൃത്വം കൃത്യമായി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ശ്രീധരന്റെ ഇലക്ഷൻ ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ മേൽനോട്ടത്തിൽ നേരിട്ടുള്ള ഇടപെടലിലാണ് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതും നടക്കുന്നതും എന്നുമാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ മുൻപ് മത്സരിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് രണ്ടാമതെത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ ഒരുപാടുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം വഴി ഇത്തവണ പാലക്കാട് പിടിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. എന്നാൽ ഷാഫി പറമ്പിൽ അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുതലെടുത്തുകൊണ്ട് യു ഡി എഫ് തന്നെ അവിടെ വിജയിച്ചു കയറും എന്നാണ് അവർ അവകാശപ്പെടുന്നതെങ്കിലും ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം രണ്ട് മുന്നണികളെയും ചെറുതല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രീ പോൾ സർവേകൾ പോലും, കേരളത്തിലെ പ്രീ പോൾ സർവേകളുടെ വിശ്വാസ്യത അവിടെ നിൽക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ സർവേ നടത്തുന്ന സമയത്തുള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് മനോരമ ഉൾപ്പെടെയുള്ള ആളുകൾ സർവേ നടത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു, അടിയൊഴുക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശ്രീധരൻ പ്രചാരണത്തിനിറങ്ങുമ്പോൾ എല്ലാവരും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും അവകാശപ്പെടാൻ വേണ്ടി സാധിക്കില്ല, എല്ലാവരും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു കാഴ്ച പോലും അവിടെ കാണാനിടയുണ്ടായി. മാത്രവുമല്ല പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി അഗ്രഹാരങ്ങളുള്ള പല മേഖലകളുമുണ്ട്. അവിടെ നിന്നാണ് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ ശ്രീധരന്റെ വരവോടുകൂടി ആ വോട്ടുകളിൽ സ്പ്ലിറ്റ് സംഭവിക്കുമെന്നാണ് പല ആളുകളും പറയുന്നത്. അങ്ങനെയാണ് വിശകലനങ്ങൾ നടത്തുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പലിന് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടിയായി തന്നെ പാലക്കാട് ഒരു തിരിച്ചടിയായി തന്നെ അത് മാറും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത്തരത്തിൽ പാലക്കാട് ഇത്തവണ പിടിച്ചിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. കാത്തിരുന്നു തന്നെ കാണണം. രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി ഇത്തവണ പാലക്കാട് പിടിച്ചെടുത്ത് വിജയശ്രീലാളിതരായി വരുമോ എന്നുള്ളത് കാത്തിരുന്നു തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരുന്ന് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മച്ച്.